ഉണ്ടാവും ഞാനും ഉണ്ടാവും, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സുഖമായിട്ട് കഴിയണ്ടേ. വേറെ എവിടെയും പോകാറില്ല. എന്താ കാരണം വെച്ചാൽ എല്ലാവരും എന്നെ മാറ്റിയാൽ എന്നാണ് വിളിക്കുക. ഞാനും അതെ, എല്ലാവരെയും മാറ്റിയാൽ കുറെ മാറ്റിയാന്മാരെ അവിടെ വന്ന് കൂടിയിട്ട് അവിടെ ഇങ്ങനെ മാറ്റിയന്മാരൊക്കെ അവരുടെ അടുത്തേക്ക് ഞാൻ പോകാറില്ല. മാറ്റിയന്മാരുടെ അടുത്തേക്ക് ആരും എന്റെ അടുത്തേക്ക് ഇട്ട് വരാറില്ല. അങ്ങനെയാണ് പതിവ്. എപ്പോഴത്തേക്ക് പോകാറില്ല, അങ്ങനെ ഇരിക്കുക. അങ്ങനെ എന്റെ എല്ലാത്തിന് സുഖമായിരിക്കണോ വാതിലിന്റെ ഉമ്മറപ്പടിയുമായി അവിടെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പേര് എട്ടു നോക്കിണ്ടല്ലോ അവിടെ എന്നിട്ട് എനിക്ക് ആരും വരാറില്ല. കാരണം പേരുണ്ട്. എന്നെ കാണാൻ വരില്ലേ. ഞാൻ കേമായിട്ട് തന്നെ ഇരിക്കാൻ കാലിന്റെ മുകളിൽ കാലൊക്കെ കയറ്റി ഞെടിഞ്ഞിരുന്നു ഞാൻ അവിടെ. കാല് വരുമ്പോഴേ ഞാനോ ചെയ്യാ. ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അവനവന്റെ ഗൃഹത്തിലേക്ക് വരുമ്പോ എന്താ ചെയ്യാ, അതിഥികളായിട്ട് വന്നേ അവരെ ക്ഷണിച്ചിരുത്തുക വേണ്ട. ഞാൻ അതൊന്നും ചെയ്യാൻ പോയില്ല. ഞാൻ ഞെടിഞ്ഞിരുന്നു. അവര് വലിയ എനിക്ക് എന്താ ആയിക്കോട്ടെ. അവരും എന്റെ അടുത്തേക്ക് എത്താറായിപ്പോ ബഹുമാനത്തോടു കൂടി എന്റെ അടുത്ത് വന്ന് അവിടെ ഇങ്ങനെ തൊഴുത്ത് പിടിച്ചോണ്ടിരിക്കട്ടവരാണല്ലേ. ആ മനസ്സിലാക്കി. എന്താ നിങ്ങളെല്ലാവരും കൂടിയും ഇവിടേക്ക് വന്നേക്കണേ? എന്റെ ഇല്ലത്തേക്ക് എന്താ എല്ലാവരും കൂടി വന്നേക്കണേ? വ്യത്യാസവും പാച്ചും ഒക്കെ ഇവിടുന്ന് എത്തി നോക്കുന്നുണ്ട്. എല്ലാവരും മുഖം മാത്രമേ കാണാനുള്ളൂ, പുഴയെ കാണാനില്ലേ. എന്താ നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നേക്കണേ? ചോദിച്ചപ്പോ അവര് ഏ കൗണ്ടിഞ്ഞ് നമ്മുടെ ഈ ഗ്രാമത്തിന്റെ അവസ്ഥ അറിയാതോ, വളരെ ദയനീയായിരിക്കുന്നു ഇവിടുത്തെ അവസ്ഥ. ദാരിദ്ര്യം നല്ലോണുണ്ട്, കലഹയാണ് അങ്ങോട്ട് എല്ലാവരും തമ്മിൽ. എന്തെങ്കിലും കലഹലിയാത്ത സ്ഥലം ഉണ്ടാവില്ല. കാര്യമായിട്ട് കാണി ഇതിന്റെ ഉള്ളിൽ കലഹൊക്കെ ഉണ്ടാവും. വന്നപ്പോ തന്നെ കാണുണ്ടായാലും കലഹാണ് കാണുണ്ടായിരുന്നു. കലഹലിയാത്ത സ്ഥലമില്ല, എല്ലാവരും കലഹ ഉണ്ടാവേ. അതേപോലെ നമ്മുടെ ഗ്രാമത്തിലും കലഹ ഉണ്ട്. അതുകൊണ്ട് എന്താ വേണ്ടത്? ഇവിടുന്ന് ഒരാള് രാജസേവന ആയിട്ട് പറഞ്ഞയക്കണം എന്നാണ് വിചാരിക്കണേ. ആരാതില് വിട്ടിയാസ് വേണോ, ബാച്ച് വേണോ, നീലാണ്ട് ഇവിടെ വന്നിരിക്കണല്ലേ. കൂടി പറഞ്ഞയക്കാനായിട്ട് നിശ്ചയിച്ചേക്കണേ. ഞാൻ ചോദിച്ചു അവരോട്. ചോദിച്ചപ്പോ അവര് ഒന്നും പറയില്ല, മറുപടി പറയില്ല. കേൾക്കണ്ടാവില്ലേ ആരെയാ പറഞ്ഞയക്കണേ? എല്ലാവരെയും കൂടി കയ്യെ തൊഴുത് പിടിച്ചോണ്ടിരിക്കണോ? ആ തൊഴുത് പിടിച്ചേക്കണ കയ്യെ എന്റെ നേരെ ഇങ്ങനെ ചൂണ്ടി. എല്ലാവരും കൂടി എനിക്ക് മനസ്സിലായി. എല്ലാവരും കൂടി എന്നെ പറഞ്ഞേക്കാനാണ്, രാജസേവനായിട്ട് രാജാവിന്റെ അടുത്തേക്ക് എന്നെയാണ് പറഞ്ഞേക്കണേ. എനിക്ക് മനസ്സിലായി. അവരുടെ ആ ചൂണ്ടൽ കാണപ്പോ എനിക്ക് മനസ്സിലായി കാര്യം. ഓഹോ, എന്നെ നിശ്ചയിച്ചേക്കണം. പണ്ടേ ആഗ്രഹമുണ്ട്. ഞാൻ പ്രവൃത്തിയൊന്നുമില്ലല്ലോ, ഞാനിവിടെ എന്റെ ഇല്ലത്തിരിക്കുക. അപ്പോ ഇല്ലത്തിന്റെ മുന്നിൽ കൂടെയുള്ള ആ വീഥി രാജവീഥി കൂടെ കാണേ. ഓരോരുത്തര് രാജാവിന്റെ ഭടന്മാര് അതേപോലെ മന്ത്രിമാര് ഇവരൊക്കെ കുതിരപ്പുറത്ത് കയറി കുതിരപ്പുറത്ത് ഇങ്ങനെ പോണ ഞാൻ കാണാറുണ്ട്. അതിങ്ങനെ കാണുമ്പോ എനിക്കും ആഗ്രഹം തോന്നിച്ചു. കുതിരയുടെ മുകളിൽ കയറിയിട്ട് ഈ രാജഭടന്മാര് കുതിരയെ മൂപ്പിക്കണ പോലെ എനിക്കൊന്ന് മൂപ്പിക്കാനായിട്ട് നല്ല ആഗ്രഹമുണ്ട്. പറയാൻ പോയിട്ടോ, എന്റെ ആഗ്രഹം ഞാൻ ഉള്ളിൽ വെച്ചോട്ടോ. അവരോട് പറഞ്ഞില്ല, ഇവരിങ്ങനെ പറഞ്ഞപ്പോ എന്റെ ആഗ്രഹം എന്തായാലും സാധിച്ചല്ലോ. വളരെ സന്തോഷമായി. ഇതാണ് കേട്ട പാതി കേൾക്കാത്ത പാതി എന്നെ തീരുമാനിച്ചല്ലോ, രാജസേവനായിട്ട് എന്നെ തീരുമാനിച്ചല്ലോ. ഞാൻ അവിടെ എണീറ്റ് അത് നടത്തോളി ഞങ്ങള് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക്. പറഞ്ഞു കേൾക്കുമ്പോ പോവുകയാണല്ലേ, കാര്യം കേൾക്കണക്കാകുമ്പോ ചാടി പോവുകയാണ്. ഇതാണ് രാജസേവന ആരാണ് പറഞ്ഞ അപ്പൊ ചാടി പോവേ. പുഴയും പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന് മുമ്പേ ചാടി പോയിട്ടു. നമ്മളിത് പറഞ്ഞപ്പോഴേക്കും കൗണ്ടിന്യം ചാടി പോയില്ലോ. എന്താ കാര്യങ്ങളൊന്നും നമ്മളുടെ പറയും, രാജസേവന ആവണമെന്ന് പറയുന്നുണ്ടായിരുന്നു. മുഴുവൻ കാര്യങ്ങളൊന്നും പറയണ്ടായില്ല. പറയാ, വിളിച്ചു പറയാ. ഓ കൗണ്ടിന്യൻ, ഒരു കാര്യം എന്താ, ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ, രാജാവിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം ചെയ്യും. ഇവിടെ നിന്ന് ഒരാളെ ഇങ്ങോട്ട് പറഞ്ഞയക്കും. പറഞ്ഞയച്ച് അയാള് രാജധാനിയിൽ വന്നു കഴിഞ്ഞാൽ തന്നോട് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയും. പറയുമ്പോൾ അത് രാജാവിനെ കണ്ട് രാജാവിനോട് പറഞ്ഞ് ആ കാര്യം സമ്പാദിച്ച് ആളുകൾ പുറത്തേക്കണം കേട്ടോ. ഇതാണ് താൻ ചെയ്യേണ്ട കാര്യം.
പിന്നീന്ന് വിളിച്ചു പറഞ്ഞപ്പോ എനിക്കത് ഇഷ്ടമായി. ഞാൻ കാര്യത്തിന് പൂമ പുറകിന്ന് വിളിക്കാണ്, നല്ല കാര്യമില്ല. അത് പറഞ്ഞപ്പോ ഞാൻ അതിന് മറുപടി ആയിട്ട് പറഞ്ഞു, അന്നറിയാമത് പറഞ്ഞ ഞാനോട് പൂജിച്ചിരുന്നു. ഇന്നിപ്പോ എങ്ങനെയാ തെരഞ്ഞെടുത്ത് വിട്ടു കഴിഞ്ഞാൽ വിടണോ വരെ കൂട്ടോ, തെരഞ്ഞെടുക്കണോ വരെ പറഞ്ഞ് ദോഷിയിരിക്കും. അത് കഴിഞ്ഞ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് വിട്ടാൽ പിന്നെ അന്നറിയാമത് എന്നറിയില്ല, അന്ന് തന്നെ അറിയുള്ളൂ. എങ്ങനെയാണ് ഇന്നും കാണുന്നത്, അന്നും അതെ എല്ലാ കാലത്തും ഈ തന്നെയാണ് കാണുന്നത്. ഇങ്ങനെ ഞാൻ പുറപ്പെട്ടു രാജാവിന്റെ അടുത്തേക്ക്. ഏത് രാജാവിന്റെ അടുത്തേക്കാ പോണ്ടതെന്ന് എനിക്ക് ചെയ്യില്ല, ഞാൻ രാജാവിനെ കണ്ടിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അവരോട് ചോദിച്ചു, രാജാവിനെ അറിയണാണെന്നുണ്ട്, ഏത് രാജാവിനെ അറിയാ, പ്രശസ്തനായിട്ട് രാജാവാണത്. ഓരോരുത്തരോടൊരോട് ചോദിച്ചു, ചോദിക്കുന്നവരൊക്കെ ഓരോരുത്തരോരോന്നും പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് നന്നായി തോന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പറയണം കേൾക്കാൻ ഓരോരുത്തർ. ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് പറയാ കേൾക്കണം. എന്താ ധർമ്മപുത്രരെ മഹാ ധർമ്മിഷ്ഠനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭരണം വളരെ നല്ലതാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കേൾക്കണ്ടായിരുന്നു. ആ ധർമ്മപുത്രടുത്തേക്ക് പോവാ എന്ന് നിശ്ചയിച്ച ഞാൻ ധർമ്മപുത്രടുത്തേക്ക് പ്രശ്നത്തിലാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. ഇത്ര കയറിയപ്പോ അതിനുള്ള കഴിവൊക്കെ എനിക്കുണ്ടായി. അതായത് പല എല്ലാവരും എന്നെ മാറ്റിയാലാണോ പറഞ്ഞാലും കാര്യം നടത്താനുള്ള കഴിവൊക്കെ എനിക്കുന്നത്. ഞാൻ ഓരോരുത്തരോട് ചോദിച്ചു, ചോദിച്ച് ധർമ്മപുത്രൻ എവിടെയാണ് അദ്ദേഹത്തിന്റെ രാജകൊട്ടാരം എന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കി ഞാൻ അവിടേക്ക് നോക്കി നടന്നു.